ശ്രീരാജന്റെ മണ്ഡലം ഇന്ന് 4 മണിക്ക് ഗവർണറെ ചെന്ന് കാണാൻ, അതായത് കേരളത്തിലെ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും 4 മണിക്ക് ഗവർണറെ ചെന്ന് കാണണം എന്നൊരു വാർത്ത നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത സർത്താനെ അറിയിക്കാതെ ഗവർണറെ ആരും ചെന്ന് കാണണ്ട എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സി പിണറായി വിജയൻ പറയുന്നത്. ഇത് ഗവർണറോടുള്ള ഒരു വെല്ലുവിളിയല്ലേ? ഇപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക്, തുടർന്നുള്ള ഭരണഘടനാ പ്രതിസന്ധിയിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് തോന്നുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അതായത് മലപ്പുറത്ത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ പേരിൽ സംസ്ഥാനത്തിൻ്റെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റായിട്ടുള്ള ഭരണഘടനാ പ്രകാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറിയെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ഡി ജി പിയെയും വിശദീകരണത്തിനായി രാജ്ഭവനിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇന്ന് 4 മണിക്ക് ആണ് അപ്പോയിൻമെൻ്റ് വെച്ചിരുന്നത്. പക്ഷേ അവരവിടെ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം മുഖ്യമന്ത്രി പറഞ്ഞു, സംസ്ഥാനത്തിൻ്റെ ഭരണകാര്യ നിർവഹണം നടത്തുന്നത് മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് ഗവർണർക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഭാഗികമായി ഇത് ശരിയാണ്. കാരണം സംസ്ഥാനത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. പക്ഷേ ഇത് ഗവർണർ ഇടപെടാനാണ് വിളിച്ചത് എന്ന് ഗവർണർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാര്യങ്ങൾ അറിയാൻ വേണ്ടി, വിശദീകരിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. അതിലൊരു ഇടപെടൽ എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലല്ല. അദ്ദേഹം ഇടപെടുകയാണെങ്കിൽ അത് കേന്ദ്രത്തിലേ ഇടപെടുകയുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ രാജ്യദ്രോഹ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്രത്തെ അറിയിക്കേണ്ട ഭരണഘടനാപരമായ ചുമതല ഗവർണർക്കുണ്ട്. മുഖ്യമന്ത്രിക്ക് അറിയാവുന്ന കാര്യമാണ് ആദ്യത്തെ കേരള മന്ത്രിസഭ എങ്ങനെയാണ് പോയത്. ഗവർണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കുന്നു. അങ്കമാലി വെടിവെയ്പ്, വലിയ റോഡ് വെടിവെയ്പ്, ഉടനീളം വെടിവെയ്പ്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അന്നത്തെ ഗവർണർ റിപ്പോർട്ട് അയച്ച് ഇന്ദിരാഗാന്ധിയുടെ ശുപാർശ പ്രകാരം ജവഹർലാൽ നെഹ്റു സംസ്ഥാന മന്ത്രിസഭയെ പിരിച്ചുവിട്ട് ഗവർണർ ഭരണം വന്നത്. മുഖ്യമന്ത്രി പോയി കഴിഞ്ഞാൽ ഭരിക്കുന്നത് ഗവർണറാണ്. അപ്പോൾ ആരാ മുകളിൽ? ഗവർണർ തന്നെയാണ് മുകളിൽ. ഇത് വാസ്തവത്തിൽ ഗവർണർക്ക് നേരിട്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കാവുന്നേ ഉള്ളായിരുന്നു, ഇതിന് വിശദീകരണം വേണമെന്ന്. പക്ഷേ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി സംസ്ഥാനത്തിൻ്റെ ഉദ്യോഗസ്ഥരെ, അത് ആരാ? ഇവർ രണ്ടുപേരും IPS IASും ഉള്ള ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും അതുപോലെ ഇന്ത്യൻ കേരള അല്ല, കേരള സിവിൽ സർവീസ് അല്ല ഇത്, ഇത് ഇന്ത്യൻ പോലീസ് സർവീസ്. അത് കൂടുതലൊന്നും പറയേണ്ടല്ലോ. അപ്പോൾ ഏത് വകുപ്പിന് കീഴിലാണ് വരുന്നത്, കേന്ദ്രത്തിൻ്റെ കീഴിലാണ് ഉദ്യോഗസ്ഥർ വരുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. കേഡർ കേരളത്തിൻ്റെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്നത് വലിയൊരു വാദിക്കാൻ ഇരു മച്ച് കുഡ് ബി സെറ്റ് ഓൺ ബോത്ത് സൈഡ്സ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണിത്. വാദിക്കാം. പക്ഷേ ഇതിൻ്റെ അന്തിമമായിട്ട് വരിക, ഗവർണർ പറഞ്ഞത് ശരിയാണെന്നാണ് വരിക. കാരണം അദ്ദേഹം വിളിച്ചിരിക്കുമ്പോൾ അത് വരാൻ ബാധ്യസ്ഥരാണ് ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും. വന്നില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഗവർണർ വേണമെന്ന് വിചാരിച്ചാൽ. ഞാനത് വളരെ ലളിതമായിട്ട് വിശദീകരിക്കാം. ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നത് അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. അതിനും താഴെ വരുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് വിളിക്കുക. എന്നിട്ട് ഈ സ്ഥാപനത്തിൻ്റെ ഹെഡ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ നേരെ വിളിക്കുക. അപ്പോൾ ഇടയ്ക്കുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ പറയുന്നു, അല്ല നിങ്ങൾ എൻ്റെ കീഴിലാണ് വരുന്നത്, നിങ്ങൾ പോകണ്ട, അതിന് ഞാൻ ആണ് മറുപടി പറയേണ്ടത്, ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ വന്നാൽ മതി എന്ന് പറയുക. എങ്ങനെ ഇരിക്കും? അതുപോലെ വളരെ ലളിതമായ അതുപോലെ ലളിതമാണിതും. പോയേ പറ്റൂ, മുതിർന്ന ഉദ്യോഗസ്ഥൻ വിളിച്ചാൽ താഴെയുള്ള ജീവനക്കാരന് പോയേ പറ്റൂ, അതാണ്. വിശദീകരണങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല, IASും IPSും ആയിട്ടും കാര്യമില്ല, പോകേണ്ടതാണ്, അതാണ്. അല്ലെങ്കിൽ അതിനെ ഇൻസബോർഡിനേഷൻ എന്നാണ് പറയുക, അതിനെ അനുസരണക്കേട് എന്ന് പറയും, അച്ചടക്കമില്ലായ്മ. അതിൻ്റെ പേരിൽ നടപടിയെടുക്കാവുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഗവർണർക്ക് അതിനുള്ള അധികാരമുണ്ട്. അല്ലാതെ ഗവർണർ ഒരു പാവയോ മരപ്പാവയല്ല കുത്തിവെച്ചിരിക്കുന്നത്. പണ്ടൊരിക്കൽ പിണറായി വിജയൻ പറഞ്ഞതുപോലെ, ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ്, അല്ലാതെ ഓഫീസ് സെക്രട്ടറി അല്ല, ഗവർണർ ഓഫീസ് സെക്രട്ടറി അല്ല. അപ്പോൾ ആ ഒരു വാദം നിലനിൽക്കുന്നതും പ്രബലവുമാണ്. എന്നതുകൊണ്ട് ഗവർണറോടുള്ള ഒരു അച്ചടക്കമില്ലായ്മ, അനുസരണക്കേട്, അതുപോലെ ഒരു വെല്ലുവിളി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നാൽ, അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഗവർണർ അല്ല ഈ ഗവർണർ. അപമാനവും സഹിച്ചുകൊണ്ട്
തുടർ നടപടികളിലേക്ക് അദ്ദേഹം പോകും. പ്രതിപക്ഷം കത്തിക്കാടി നിൽക്കുകയാണ്. മുസ്ലിം ലീഗും അതുപോലെ തന്നെ യൂത്ത് ലീഗും അതുപോലെ യൂത്ത് കോൺഗ്രസും സംയുക്തമായിട്ട് ഇന്ന് പ്രകടനം നടത്തുകയാണ്. സെക്രട്ടറിക്ക് മുമ്പ് എങ്ങനെങ്കിലും ഒന്ന് ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് നിയമസഭയ്ക്കകത്തും പുറത്തും കോൺഗ്രസ് നടത്തുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് ഉടനെ തന്നെ നടത്താൻ വേണ്ടി, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടൊപ്പം നടത്താൻ വേണ്ടി ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ തങ്ങൾക്ക് അനുകൂലമാണ് സാഹചര്യമെന്നാണ് വിചാരം. പക്ഷേ ഹരിയാനയിലെ പോലാണോ ആ സാഹചര്യം എന്നറിയില്ല. ലഡുവും പൊട്ടിച്ച് പടക്കവും പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസ് പൊട്ടി അവിടെ എന്നറിയുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ സിറ്റുവേഷനാണ്. വി ഡി സതീശൻ നാഴികയ്ക്ക് 40 വട്ടം ഗവർണറെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ മിക്കവാറും ഇതിപ്പോൾ ഈ സിറ്റുവേഷനിൽ പ്രതിപക്ഷ നേതാവും ഗവർണറെ പോയി കാണാൻ പോകും, ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിറവേറ്റണമെന്ന് പറഞ്ഞു. ആ ഒരു സിറ്റുവേഷനിൽ ഇത് വിവേകമായി എന്ന് തോന്നുന്നില്ല. രണ്ട് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോയി ഇതൊരു ഈഗോയുടെ പ്രശ്നമായിട്ട് നിർത്തേണ്ടതില്ലായിരുന്നു. പക്ഷേ എന്നാൽ അവർക്ക് വിശദമായിട്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ സംശയിക്കും, എന്തോ മറയ്ക്കാനുണ്ട് മുഖ്യമന്ത്രിക്ക്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മറച്ചു വയ്ക്കുന്നുവെന്ന് പരാതിയുണ്ട്. 49 ചോദ്യങ്ങൾ സ്റ്റാർ ഇട്ട് കൊടുത്തിട്ട് ആ സ്റ്റാർ വെട്ടിക്കളഞ്ഞത്. സ്റ്റാർ എന്ന് പറയുന്നത് നക്ഷത്രം. നക്ഷത്രം CPM ചിഹ്നം കൂടിയാണ്, ചിഹ്നത്തെ പതാകയിലെ ചിഹ്നം കൂടിയാണ്. അപ്പോൾ അത് വെട്ടിക്കളഞ്ഞിട്ട് നക്ഷത്രത്തെ വെട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിഹ്നങ്ങളിൽ ഒന്നിനെ വെട്ടുക എന്നുള്ളതല്ലേ. അപ്പോൾ അതും ചെയ്തിട്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തു. കമ്മ്യൂണിസ്റ്റിൻ്റെ ആ ചിഹ്നം സിമ്പൽ തന്നെ വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ആ ആദർശം തന്നെ വെട്ടിക്കളഞ്ഞു എന്നുള്ള ഒരു അർത്ഥവും കൂടെ നമുക്ക് വേണമെങ്കിൽ കാവ്യാത്മകമായിട്ട് ചിത്രീകരിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത്തരമൊരു വല്ലാത്ത സിറ്റുവേഷനാണിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ളത്. BJP ആണെങ്കിൽ അതിൻ്റെ പിടിമുറുക്കുകയാണ്. ഹരിയാനയിൽ അവർ തോറ്റു തുന്നം പാടുമെന്ന് പ്രവചിച്ചിരുന്നിടത്ത് അവർ ഫീനിക്സ് പക്ഷിയെ പോലെ പറന്ന് കയറി ചാരത്തിൽ നിന്ന്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കേന്ദ്രം കുറച്ചുകൂടെ ശക്തമാവുന്ന സ്ഥിതിയാണ്. കേന്ദ്രത്തിൻ്റെ തിട്ടൂര ഇക്കാര്യത്തിൽ അമിത്ഷായാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്താണ് അടുത്ത പടിയെന്ന് ഗവർണർ അമിത്ഷായോട് ചോദിക്കാനാണ് സാധ്യത.